മൈക്രോ എക്കണോമിക്സ് ഫസ്റ്റ് മൊഡ്യൂൾ അതിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് മാർക്കറ്റ്. എന്താണ് മാർക്കറ്റ്? ദ ടേം മാർക്കറ്റ് റെഫേഴ്സ് ടു എ പ്ലേസ് വെയർ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് മീറ്റ് ഫോർ ട്രാൻസാക്ഷൻ. ട്രാൻസാക്ഷന് വേണ്ടി അല്ലെങ്കിൽ കൈമാറ്റങ്ങൾക്ക് വേണ്ടി വാങ്ങുന്നവരും വിൽക്കുന്നവരും കണ്ടുമുട്ടുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ പല ബസാറുകളുണ്ട്, പല രീതിയിലുള്ള മാർക്കറ്റുകളൊക്കെ ഉണ്ട്. അതൊക്കെ എക്സാമ്പിളാണ്. അതായത് ഓർഡിനറി ഭാഷയിൽ ഒരു സാധാരണ രീതിയിൽ നമ്മൾ മാർക്കറ്റ് എന്താണെന്ന് ചോദിച്ചാൽ അതൊരു സ്ഥലമാണ്. ആ സ്ഥലത്ത് വെച്ച് സാധന സേവനങ്ങൾ വാങ്ങുന്നവരും വിൽക്കുന്നവരും കണ്ടുമുട്ടുന്നു ഈ ഒരു ട്രാൻസാക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ട്. പക്ഷേ ഇൻ എക്കണോമിക്സ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഡിഫറെൻ്റ് സെൻസ്. പക്ഷേ സാധാരണ ഒരു സ്ഥലം, ബയേഴ്സും സെല്ലേഴ്സും കണ്ടുമുട്ടുന്ന ഒരു സ്ഥലമാണ് മാർക്കറ്റ് എന്നുള്ളതല്ല എക്കണോമിക്സിൽ പറയുന്നത്. ഇൻ എക്കണോമിക്സ് ദ ടേം മാർക്കറ്റ് ഡസ് നോട്ട് മീൻ എ പർട്ടിക്കുലർ പ്ലേസ്. റാദർ ഇറ്റ് റെഫേഴ്സ് ടു എ പർട്ടിക്കുലർ കമ്മോഡിറ്റി വിച്ച് ഈസ് ബോട്ട് ആൻഡ് സോൾഡ്. എക്കണോമിക്സിൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ കമ്മോഡിറ്റിയുടെ ട്രാൻസാക്ഷൻ നടക്കുന്നതാണ് മാർക്കറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ റൈസ്, അരിയുടെ കച്ചവടം നടക്കുന്നത് റൈസ് മാർക്കറ്റ്. പിന്നെ തുണിക്കച്ചവടം നടക്കുകയാണെങ്കിൽ അത് ക്ലോത്ത് മാർക്കറ്റ്, ഗോൾഡ് മാർക്കറ്റ്, അങ്ങനെ. അതായത് കച്ചവടം നടക്കുന്ന സ്ഥലത്തിനല്ല, എന്ത് കമ്മോഡിറ്റിയാണോ കച്ചവടം നടത്തുന്നത് എന്നുള്ളതാണ് എക്കണോമിക്സിൽ പ്രാധാന്യം അർഹിക്കുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് എ കമ്മോഡിറ്റി ഓർ സർവീസ് ആസ് ഓൾസോ ദെയർ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഹു ആർ ഇൻ ഡയറക്റ്റ് കോമ്പറ്റീഷൻ വിത്ത് വൺ അനദർ. അതായത് സാധന സേവനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ബയേഴ്സും സെല്ലേഴ്സും കണ്ടുമുട്ടുന്നു. സോ എ മാർക്കറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഇൻ സഫിഷ്യൻ്റ്ലി ക്ലോസ് കോൺടാക്ട് വിത്ത് വൺ അനദർ ഫോർ എക്സ്ചേഞ്ച് ടു ടേക്ക് പ്ലേസ് എമംഗ് ദം. ഈ ഒരു കൈമാറ്റത്തിന് വേണ്ടി, സാധന സേവനങ്ങളുടെ കൈമാറ്റത്തിന് വേണ്ടി ബയേഴ്സും സെല്ലേഴ്സും, വാങ്ങുന്നവരും വിൽക്കുന്നവരും കണ്ടുമുട്ടുന്നതാണ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ബയേഴ്സും സെല്ലേഴ്സും ഉണ്ടായിരിക്കും. ദെൻ ദി എലമെൻറ്റ്സ് ഓഫ് ഇക്കണോമിക് മാർക്കറ്റ്. ഇക്കണോമിക് മാർക്കറ്റിലെ പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, എ പർട്ടിക്കുലർ കമ്മോഡിറ്റി ഓർ എ ഫാക്ടർ. അതായത് ഏതെങ്കിലും ഒരു പ്രത്യേക കമ്മോഡിറ്റി അല്ലെങ്കിൽ ഫാക്ടർ ഉണ്ടായിരിക്കും. രണ്ട്, എ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്, വാങ്ങുന്നവരും വിൽക്കുന്നവരും ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു എക്കണോമിക് മാർക്കറ്റിൽ വിൽക്കാനുള്ള സാധന സേവനങ്ങൾ ഉണ്ടായിരിക്കും. രണ്ട്, വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമായിട്ട് ബയേഴ്സും സെല്ലേഴ്സും ഉണ്ടായിരിക്കും. ദെൻ ഫങ്ഷൻസ്. എന്താണ് മാർക്കറ്റുകളുടെ പ്രധാന ഫങ്ഷൻസ്? മാർക്കറ്റുകളുടെ ഫങ്ഷൻസ് പ്രധാനമായിട്ടും നാലെണ്ണമാണ്. ഫസ്റ്റ്, ബ്രിങ് ടുഗദർ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. രണ്ട്, ദേ ഓൾസോ റിഡ്യൂസ് പ്രൈസ് ഫ്ലക്ച്വേഷൻസ്. മൂന്ന്, കോൺട്രിബ്യൂട്ട് ടു സ്റ്റെബിലിറ്റി. നാല്, അഡ്വാൻറ്റേജസ് ഓഫ് ദ സ്പെഷ്യലൈസ്ഡ് സർവീസസ്. ഫസ്റ്റ് വണ്ണാണ് ബ്രിങ് ടുഗദർ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. ബയേഴ്സിനെയും സെല്ലേഴ്സിനെയും ഒരുമിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരേ ഏരിയയിലേക്ക് അല്ലെങ്കിൽ ഒരേ വസ്തുക്കളൊക്കെ വാങ്ങുന്നതിന് വേണ്ടി ബയേഴ്സിനെയും സെല്ലേഴ്സിനെയും കൊണ്ടുവരിക എന്നുള്ളതാണ് മാർക്കറ്റിൻ്റെ ഒന്നാമത്തെ ഫംഗ്ഷൻ. രണ്ട്, ദേ റെഡ്യൂസ് പ്രൈസ് ഫ്ലക്ച്വേഷൻസ്. വിലകളിലുണ്ടാകുന്ന അനിയന്ത്രിതമായുള്ള വർധനവും കുറവും ഒക്കെ കുറയ്ക്കാൻ മാർക്കറ്റ് സഹായിക്കുന്നു. കോൺട്രിബ്യൂട്ട് ടു സ്റ്റെബിലിറ്റി, വിലയിലൊരു സ്ഥിരത കൊണ്ടുവരാൻ സഹായിക്കുക. ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് ദ സ്പെഷ്യലൈസ്ഡ് സർവീസസ്, പ്രത്യേക സേവനങ്ങളുടെ സേവനങ്ങൾ നൽകുക തുടങ്ങിയവയാണ് മാർക്കറ്റിൻ്റെ പ്രധാന കടമ. സോ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ ഭാഷയിൽ പറയുകയാണെങ്കിൽ ബയേഴ്സും സെല്ലേഴ്സും കണ്ടുമുട്ടുന്ന സ്ഥലമാണ്. എക്കണോമിക്സിൽ എന്ന് പറഞ്ഞാൽ കമ്മോഡിറ്റീസും ഫാക്ടേഴ്സും വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ബയേഴ്സും സെല്ലേഴ്സും വരുന്നതിനെ, അല്ലെങ്കിൽ ആ ഒരു കമ്മോഡിറ്റിയുടെ ട്രാൻസാക്ഷനാണ് എക്കണോമിക്സിൽ കൂടുതൽ പ്രാധാന്യം നൽകുന്നത്.